Good morning, all of you. The first chapter. All of you mentioned first chapter. All of you have studied it. Now we are going to second chapter. The globe. What is the second chapter? The globe. All of you have studied the globe. നമ്മുടെ ഒരു ചെറിയ അവിടെ ഓഫീസ് റൂമിൽ ഒരു ചെറിയ അതിൻ്റെ ഒരു ചെറിയൊരു ഗ്ലോബ് ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഗ്ലോബ് എന്താണെന്ന്. അപ്പോൾ ചിത്രത്തിലും കൊടുത്തിട്ടുണ്ട്, ഇതിലും നോക്കുക. ഹാവ് യു സീൻ എ ഗ്ലോബ്? നിങ്ങൾ ഗ്ലോബ് കണ്ടിട്ടുണ്ടോ? നോക്കുക, കണ്ട് കാണാത്തവർ ഈ ബുക്കിൽ തന്നെ നോക്കുക, അതാണ് ഗ്ലോബ്. മനസ്സിലായോ? ഇറ്റ് ഈസ് ദ മോഡൽ ഓഫ് ദ എർത്ത്. എർത്തിൻ്റെ ഒരു മാതൃകയാണ് ഗ്ലോബ്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് എ ഗ്ലോബ്? മോഡൽ ഓഫ് ദ എർത്ത്. അപ്പം എർത്തിൻ്റെ ഒരു മാതൃകയാണ് ഗ്ലോബ്. വി ഹാവ് സീ ദാറ്റ് ദ എർത്ത് ഈസ് ലൈക്ക് എ ബോൾ. നമുക്ക് മനസ്സിലായി, നമുക്ക് ആ ഗ്ലോബിൽ തന്നെ നോക്കിയാൽ അറിയാം അത് എന്തുപോലെ ഉണ്ട്, ഒരു ബോൾ പോലെ ഉണ്ട്. ദ ഗ്ലോബ് ഈസ് വെരി സ്മോൾ, വെരി കമ്പയർഡ് ടു ദ ലാർജ് എർത്ത് ആൻഡ് കനോട്ട് ഷോ ഓൾ ദ പ്ലേസ് ഓഫ് ദ എർത്ത് ക്ലിയർലി. നമ്മൾ ഈ ഭൂമി എർത്തിനെ നോക്കുകയാണെങ്കിൽ ഗ്ലോബ് വെരി സ്മോൾ ആണല്ലേ. ഇത്രയും വലിയ എർത്തിനെ ചെറുതായിട്ടൊരു ഗ്ലോബിൽ നമ്മൾ അത് എഴുതി വെക്കുമ്പോൾ എന്തായിരിക്കും? വി കനോട്ട് ഷോ ഓൾ ദ പ്ലേസ് അല്ലേ, എല്ലാ പ്ലേസും നമുക്ക് അതിൽ അടയാളപ്പെടുത്താൻ സാധിക്കില്ല. എന്താ, ക്ലിയർ ആയിട്ട് നമുക്ക് എല്ലാ പ്ലേസും അതിൽ കാണാൻ സാധിക്കില്ല. മാപ്സ് കാൻ ഷോ ആസ് ലാർജർ ഡ്രോയിങ്സ് ഓഫ് ദ എർത്ത് ഇൻ ഇൻ പാർട്സ്. ഇനി മാപ്സ് ആണ് നമ്മൾ ഗ്ലോബ് പഠിച്ചു, മോഡൽ ഓഫ് ദ എർത്താണ് ഗ്ലോബ്. ഇനി അടുത്തത് മാപ്പാണ്. മാപ്പ് പറഞ്ഞാൽ എന്താണ്? ഷോസ് അസ് ലാർജർ ഡ്രോയിങ് ഓഫ് ദ എർത്ത് ഇൻ പാർട്സ്. വരയ്ക്കുന്നതാണ് മാപ്പ്. നമ്മൾ ഗ്ലോബിലാണെങ്കിൽ അത് കാണാൻ സാധിക്കുന്ന ഓരോ രാജ്യങ്ങൾ ഇന്നതാണെന്ന്, മാപ്പാണെങ്കിൽ വരച്ച് കാണിക്കുന്നതാണ് മാപ്പ്. ഓരോ പാർട്സ് പാർട്സ് ആയിട്ട് നമുക്കതിനെ വരച്ച് കാണിക്കുന്നു. മനസ്സിലായോ? ഒരു വലിയ മാപ്പ് ഡ്രോയിങ് തന്നെ ഉണ്ട്. അപ്പോൾ അത് മാപ്പ് എന്താണ് എന്ന് അമ്മയോട് കാണിച്ചു തരാൻ പറഞ്ഞാൽ അവർ കാണിച്ചു തരും. ഓക്കെ, സം മാപ്സ് ആർ ബിഗ്, അതേഴ്സ് സ്മോൾ. ചില മാപ്പുകൾ വലിയ മാപ്പുകൾ ഉണ്ടാവും, പിന്നെ ചെറുതും ഉണ്ടാവും, അതിൻ്റെ ചെറിയ സൈസായിട്ടും ഉണ്ടാവും. മാപ്സ് ക്യാൻ ബി ഹങ് ഓൺ ദ വാൾ. നമുക്ക് മാപ്പിനെ ആണെങ്കിൽ ചുമരിലെല്ലാം തൂക്കി വയ്ക്കാം. മാപ്സ് ക്യാൻ ബി ഹങ് ഓൺ ദ വാൾ, ചുമരിൽ നമുക്ക് തൂക്കി വയ്ക്കാൻ സാധിക്കും. എ ബുക്ക് ഓഫ് മാപ്പ് ഈസ് കോൾഡ് ആൻ അറ്റ്ലസ്. ഇനി അടുത്ത വാക്കാണ് അറ്റ്ലസ്. അറ്റ്ലസ് പറഞ്ഞാൽ എന്താണ്? ഈ മാപ്പുകൾ, കുറേ മാപ്പുകൾ ചേർന്ന് അതിൻ്റെ ഡ്രോയിങ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബുക്കിനെയാണ്, മാപ്പിൻ്റെ ബുക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അറ്റ്ലസ് എന്ന് പറയുന്നത്. ഓക്കെ, മാപ്പിൻ്റെ ബുക്കിനെയാണ്, ബുക്ക് ഓഫ് മാപ്സ്, മാപ്പുകളുടെ ബുക്കിനെയാണ് എന്ത് പറയുന്നത്, അറ്റ്ലസ് എന്ന് പറയുന്നത്. നൗ ലുക്ക് അറ്റ് ദ ഗ്ലോബ്. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ഗ്ലോബിലേക്ക് നോക്കുന്നത്, അവിടെ ഉണ്ട്, നിങ്ങളുടെ ബുക്കിൽ തന്നെ ഉണ്ട് ഗ്ലോബ്. ദീസ് ബ്ലൂ ഏരിയാസ് ആർ ദ വാട്ടർ ബോഡീസ്. ആ ഗ്ലോബിൽ നോക്കിയാൽ നീല കളറിലുള്ള ഭാഗങ്ങൾ കാണാൻ സാധിക്കും. ആ നീല കളറിലുള്ള ഭാഗത്തിനെ നമ്മൾ വാട്ടർ ബോഡീസ് എന്ന് പറയുന്നു. ഓക്കെ, വാട്ടർ ബോഡീസ്, ആ നീല കാണുന്നതൊക്കെ വെള്ളമാണ്. ഓക്കെ, നീല കാണുന്ന സ്ഥലം, ബ്ലൂ ഏരിയാസ് ആർ ദ വാട്ടർ ബോഡീസ്. നീല കാണുന്ന സ്ഥലം എല്ലാം വെള്ളമാണ്. We have learned in four directions in the class 2. What are they? ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. എന്ത് പഠിച്ചിട്ടുണ്ട്? ഫോർ ഡയറക്ഷൻ അല്ലേ. എത്ര ഡയറക്ഷൻ ആണ് ഉള്ളത്? ഫോർ ഡയറക്ഷൻ. അത് ഏതൊക്കെയാ അറിയോ? ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. ഏതൊക്കെയാണ്? ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. ഇനി അടുത്തത്, ഇഫ് യു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ മാപ്പ്. ഒരു മാപ്പിൻ്റെ മുന്നിൽ നിങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് എന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഒരു മാപ്പ് അവിടെ തൂക്കിയിട്ട്, ചുമരുകൾ തൂക്കിയിട്ടുണ്ട്, നമ്മളിങ്ങനെ അതിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് എന്ന് വിചാരിക്കുകയാണ്. ദ ടോപ്പ് പാർട്ട് ഓഫ് ദ മാപ്പ് ഈസ് നോർത്ത്. ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, ഇവിടെ നിൽക്കുമ്പോൾ ഇതാ ഇങ്ങനെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗം എന്താണ്? മുകളിൽ നോർത്ത്. മുകൾ ഭാഗം എന്താണ്? നോർത്താണ്. ടോപ്പ് ഓഫ് ദ ടോപ്പ് പാർട്ട് ഓഫ് ദ മാപ്പ് ഈസ് നോർത്ത്. ദ ബോട്ടം പാർട്ട് ഈസ് സൗത്ത്. അതേപോലെ ബോട്ടം, നോർത്തിൻ്റെ താഴെ തന്നെ വരുന്നത് സൗത്ത്. ഓക്കെ, പിന്നെ നമുക്ക് ഈസ്റ്റും വെസ്റ്റും കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. സൂര്യൻ എവിടെ നിന്നാണ്?
ആദ്യം വരുന്നത് റൈസ് ചെയ്യുന്നത് ഉദിക്കുന്നത് ഈസ്റ്റ് എന്നാണ് അല്ലേ. അപ്പൊ നമ്മൾക്ക് ഇതിനെ എന്ത് ചെയ്യാം, ഈസ്റ്റ്. അത് പോയി 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 അസ്തമിക്കുന്നത് എവിടെയാണ്, വെസ്റ്റിലാണ് അല്ലേ, പടിഞ്ഞാറാണല്ലേ. അതിനെ നമുക്ക് എന്ത് ചെയ്യാം, വെസ്റ്റ്. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക, ഈസ്റ്റും വെസ്റ്റും നോർത്തും സൗത്തും. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു മാപ്പിന്റെ, ഇവിടെ നമ്മൾ ഒരു മാപ്പിന്റെ മുന്നിൽ നിൽക്കുകയാണ്. അതിന്റെ ടോപ്പ് എന്താണ്, നോർത്ത് ആണ്, ബോട്ടം എന്താണ്, സൗത്ത് ആണ്. ആൻഡ് റൈറ്റ് ഹാൻഡ്, ഇതാണ് നമ്മുടെ റൈറ്റ് ഹാൻഡ്. റൈറ്റ് ഹാൻഡ് ഈസ്റ്റ് ആണ്. മറ്റേ എന്താണ്, ലെഫ്റ്റ് ആണ്. ലെഫ്റ്റ് ഹാൻഡ് എന്താണ്, വെസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഭാഗം ഈസ്റ്റ്, ഈ ഭാഗം വെസ്റ്റ്, മുകൾ ഭാഗം നോർത്ത്, താഴെ സൗത്ത്. അതാണ് ഫോർ ഡയറക്ഷൻ. ഇനി നമ്മൾ ഇതിലൊക്കെ നോക്കൂ, ഓഷ്യൻസ് ആൻഡ് കോണ്ടിനെന്റ്സ്. ഓക്കെ, ഓഷ്യൻസ് പറഞ്ഞ എന്താണ്, സമുദ്രങ്ങൾ. കോണ്ടിനെന്റ്സ് പറഞ്ഞ എന്താണ്, ഭൂഖണ്ഡങ്ങൾ. ഓക്കെ, ഓഷ്യൻസും കോണ്ടിനെന്റ്സും. ഓഷ്യൻസ് ആർ വെരി ലാർജ് വാട്ടർ ബോഡീസ്. ഓഷ്യൻ പറഞ്ഞാൽ എന്താണ്, വെള്ളത്തിന്റെ ഏറ്റവും വലിയ, വെള്ളത്തിന്റെ വലിയ വെള്ളത്തിന്റെ കൂട്ടത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓഷ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും വലിയത് ഓഷ്യനാണ്. They are colored blue on maps and globe. മാപ്പിലാണെങ്കിലും ഗ്ലോബിലാണെങ്കിലും ഓഷ്യൻസ് ഒക്കെ കളർ ചെയ്തിരുന്നത് ബ്ലൂ കളറാണ്. സീ ഈസ് സ്മോളർ ദാൻ ദ ഓഷ്യൻ. ഓഷ്യനേക്കാളും കുറച്ച് ചെറുതാണ് സീ. സീ പറഞ്ഞാൽ എന്താണ്, കടൽ. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ കടൽ, സീ. അപ്പൊ ഓഷ്യനേക്കാളും, ഓഷ്യനാണ് ഏറ്റവും വലിയ, അത് വാട്ടർ ബോഡീസിൽ ഏറ്റവും വലുത് ഓഷ്യനാണ്. അതിന്റെ താഴെ സീ ആണ്. ദ ഫോർ മെയിൻ ഓഷ്യൻ. അപ്പോൾ നാല് സമുദ്രങ്ങളാണുള്ളത്. ഓഷ്യൻസ് പറഞ്ഞ സമുദ്രമാണ്. നാല് സമുദ്രങ്ങളാണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്, ദ പസഫിക് ഓഷ്യൻ. ഏതാണ്, ദ പസഫിക് ഓഷ്യൻ. രണ്ടാമത്തേത് ദ അറ്റ്ലാന്റിക് ഓഷ്യൻ. ഏതാണ്, ദ അറ്റ്ലാന്റിക് ഓഷ്യൻ. തേർഡ് വൺ, ഇന്ത്യൻ ഓഷ്യൻ. ആൻഡ് ഫോർത്ത് വൺ, ആർട്ടിക് ഓഷ്യൻ. ഇതാണ് നാല് മെയിൻ ആയിട്ടുള്ള ഫോർ മെയിൻ ഓഷ്യൻസ്. ഓക്കെ, ഫോർ മെയിൻ ഓഷ്യൻസ്. അതൊക്കെയാണ്, പസഫിക് ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ, ആർട്ടിക് ഓഷ്യൻ. ഇനി ലാസ്റ്റ് വൺ, കോണ്ടിനെന്റ്സ്. അപ്പൊ എന്താണ് കോണ്ടിനെന്റ്? ഭൂഖണ്ഡങ്ങളാണ്. ദേ ആർ വെരി ലാർജ് ലാൻഡ് മാസസ്. കരയുടെ ഏറ്റവും വലിയ കരഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോണ്ടിനെന്റ്സ് എന്ന് പറയുന്നത്. ലാൻഡ് പറഞ്ഞ കര, ഏറ്റവും വലിയ കരഭാഗങ്ങളെയാണ് കോണ്ടിനെന്റ്സ് എന്ന് പറയുന്നത്. ദേർ ആർ സെവൻ കോണ്ടിനെന്റ്സ്. എത്ര ഭൂഖണ്ഡങ്ങളാണുള്ളത്, സെവൻ. എത്ര കോണ്ടിനെന്റ് ആണ്, സെവൻ കോണ്ടിനെന്റ്സ്. ഏഷ്യ, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ ആൻഡ് അന്റാർട്ടിക്ക. അപ്പൊ എന്താണ്, സെവൻ കോണ്ടിനെന്റ്സ് ആണ് ഉള്ളത്. അത് നോക്കി പഠിക്കണം. ദ ലാർജസ്റ്റ് കോണ്ടിനെന്റ് ഈസ് ഏഷ്യ. അപ്പൊ ഈ സെവൻ കോണ്ടിനെന്റ്സിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡമാണ് ഏഷ്യ. ആൻഡ് ദ സ്മോളസ്റ്റ് ഈസ് ഓസ്ട്രേലിയ. അപ്പൊ ഏറ്റവും ചെറുത് ഓസ്ട്രേലിയ ആണ്. കോണ്ടിനെന്റ്സ് ആർ ഫർദർ ഡിവൈഡഡ് ഇൻ ടു കൺട്രീസ്. ഈ ഭൂഖണ്ഡങ്ങളെയാണ്, ഭൂഖണ്ഡങ്ങളെയാണ് എന്തായിട്ട് തിരിച്ചിരിക്കുന്നത്, കൺട്രീസ് ആയിട്ട് തിരിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ കോണ്ടിനെന്റ്സിനെ വീണ്ടും തിരിച്ചിരിക്കുന്നു കൺട്രീസുകളായിട്ട്. വിച്ച് ഈസ് ആർ കൺട്രി. നമ്മുടെ കൺട്രി ഏതാണ്, അറിയില്ല ആർക്കും, ആർക്കും അറിയില്ല, അറിയാലോ അല്ലേ. അപ്പൊ ഇന്ത്യ ഈസ് അവർ കൺട്രി. ഇൻ വിച്ച് കോണ്ടിനെന്റ് ഈസ് ഇറ്റ്. ഏത് ഭൂഖണ്ഡത്തിലാണുള്ളത്, ഏഷ്യ. ഓക്കെ, ഡു യു നോ, നിങ്ങൾക്കറിയോ, അതാണ് ഏഷ്യയിലാണ് നമ്മുടെ കൺട്രി ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നിങ്ങൾക്കുള്ളത്. അപ്പൊ കഴിഞ്ഞു ഈ ലെസനോടുകൂടി, ഈ ചാപ്റ്റർ കഴിഞ്ഞു.